ഇങ്ങളെ തിന്നെ ഞമ്മക്ക് വേണ്ട ഏ ഇങ്ങളെ രാഹുലം മൂപ്പ റേഡിയാന്നിപ്പാ ഇങ്ങനെ ഇടക്കിടക്ക് മുങ്ങുന്ന് ഇവരല്ലാണ്ട് ആരെങ്കിലും ത്രിപുര കത്തുമ്പോ ഇറ്റലിയിൽ വാഴവട്ടാലെ കൊണ്ടുപോകോ? അമ്മമ്മയ്ക്കൊരു സർപ്രൈസ് വിസിറ്റ് കൊടുക്കണമെന്ന് കൊച്ചുമോന് തോന്നിയ പിന്നെ എന്തു ചെയ്യണം? ഇംഗ്ലണ്ടിലായാലും ഇറ്റലിയിലായാലും പോയി കണ്ടല്ലേ പറ്റൂ. ഈ പോക്കും വരവുമൊക്കെ വല്ലപ്പോഴും ഒരിക്കലാണെങ്കിൽ മനസ്സിലാക്കാം. ഇതങ്ങനെയല്ലോ, കോൺഗ്രസ് പ്രതിസന്ധിയിലാവുമ്പോഴൊന്നും യുവരാജാവിനെ കാണാൻ കിട്ടാറില്ലല്ലോ. ഞാനിത് അങ്ങോട്ട് പറയാൻ വരുക, ഇന്നാൾ ആ കർഷക പ്രക്ഷോഭം നടന്നപ്പോൾ കണ്ടില്ലായിരുന്നു? രണ്ട് ദിവസം നേതാവ് കളിച്ച് ആ പാവങ്ങൾക്കൊപ്പം നിന്നിട്ട് മൂന്നാം പക്കം നോക്കുമ്പോൾ നേതാവില്ല. അന്ന് നിട്ടപ്രാണ്ട മുങ്ങിയിട്ട് ആ 50 ദിവസം കഴിഞ്ഞിട്ടല്ലപ്പാ ഒരു പൊങ്ങിവിട്ടേ. ധ്യാനം കൂടാനാണെങ്കിൽ കൂടി ഇങ്ങനെ ഉണ്ടാപ്പ ഒരു പോക്ക്. അത് കഴിഞ്ഞ് പാർലമെന്റിൽ ഇത് തന്നെയല്ലേ സംഭവിച്ചത്? ജനക്കൂട്ട ആക്രമണത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഒന്നടങ്കം സഭ സ്തംഭിപ്പിച്ചപ്പോ ആദ്യ ദിവസം ഓൾ ഇൻ ഓൾ ആയിട്ട് നിന്നിട്ട് പിന്നെ നോക്കുമ്പോ ആളെ നിന്നിടത്ത് കൂടായില്ല. പിള്ളേരല്ലേ ആശാനെ, നമ്മളെപ്പോലുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ടാകുമോ? ഇടയ്ക്കൊക്കെ ഒന്ന് കറങ്ങിയാലും പോയതുപോലെ ഇങ്ങും വരുന്നുണ്ടല്ലോ. വേറെ അനർത്ഥമൊന്നുമില്ലല്ലോ. കോൺഗ്രസ് തോറ്റ് തൊപ്പിടുമ്പോ മാത്രം അല്ലല്ലോ അണ്ണ, കോൺഗ്രസ് പൊളക്കുമ്പോഴും രാഹുലെന്നെ കാണൂലല്ലോ. അത് നേരാടാ മോട്ടെ. ഇപ്പൊ ഗുജറാത്തിലെ റിസൾട്ട് വരുന്നതിന്റെ അന്ന് BJP-നെ പരട്ടിയത് ഒന്ന് ആഘോഷിക്കാനെ കൊണ്ട് നോക്കുമ്പോ അന്ന് ഈ പറഞ്ഞ പോലെ അന്ന് ഓരെ കാണാനില്ല. അന്വേഷിച്ച് നോക്കുമ്പോളാ ഓരേതോ സിനിമ കോട്ടയിൽ പോപ്കോണും തിന്ന് പാടവും കണ്ടോണ്ടിരിക്കുമായിരുന്നു പോലും. എന്നതായാലും ഇത് അന്വേഷിക്കേണ്ട കേസാ. ഫുൾ ടൈം നാട്ടിൽ നിന്ന് പണി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് പറ്റുന്ന ഒരു പ്രസിഡന്റിനെ പാർട്ടി കണ്ടുപിടിക്കണം. ഇപ്പം ഇത് ആവശ്യമല്ല, അത്യാവശ്യമായ സന്ദർഭമാണെന്ന് കൂടി ഓർക്കണം. അച്ചാണി ഇല്ലാത്ത പേര് മുച്ചാൻ പോവുകയില്ല.